নেক্সট সেকশন অর্থগোনাল আইগান ভেক্টরস। অর্থগোনাল আইগান ভেক্টরস, ഓർത്തോഗണാലിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓർത്തോഗണൽ സെറ്റ്, ഓർത്തോ നോർമൽ സെറ്റ്, രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആവണമെങ്കിൽ ഒരു ഡോട്ട് പ്രൊഡക്റ്റ് സീറോ ആവണം എന്നൊക്കെ നമുക്കറിയാം. ഡെഫിനിഷൻസ് ഒക്കെ പഠിച്ചതാണ്. ആൻഡ് ഐഗൻ വെക്ടേഴ്സ് നമുക്കറിയാം, ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ, എൻ ബൈ എൻ മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്താൽ കിട്ടുന്ന ലാംഡയുടെ വാല്യൂസ് ആണ് ഐഗൻ വാല്യൂസ്. അതിന് കറസ്പോണ്ടിംഗ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന സിസ്റ്റം സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ആൻസറാണ്, ഒരു വേരിയബിൾ മെട്രിക്സ് ആണ്, അതിനെയാണ് നമ്മൾ ഐഗൺ വെക്റ്റർ എന്ന് വിളിക്കുന്നത്. ഇനി ഓർത്തോഗണൽ ഐഗൺ വെക്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഐഗൺ വെക്റ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഓർത്തോഗണലാന്ന് പറയുക, അതിലേക്കാണ് ഞാൻ വരേണ്ടത്. സോ അതിൻ്റെ ഇപ്പം എനിക്ക് എ പറയുന്ന ഒരു മെട്രിക്സ് ഇങ്ങനെ ഉണ്ട് വിചാരിക്കാം, എ വൺ എ ടു എ ത്രീ ആൻഡ് സം ബി വൺ ബി ടു ബി ത്രീ സി വൺ സി ടു സി ത്രീ. ഓക്കെ, ദിസ് ഈസ് എൻ എൻ ബൈ എൻ മെട്രിക്സ്. ഓക്കെ, ഇതിലിങ്ങനെ രണ്ട് റോ എടുക്കുകയാണ്. ഫസ്റ്റ് റോ ആർ വൺ, ഫസ്റ്റ് റോ ഈക്വൽ ടു എ വൺ എ ടു എ ത്രീ ആൻഡ് സെക്കൻഡ് റോ ആർ ടു ഈക്വൽ ടു ബി വൺ ബി ടു ബി ത്രീ. ഓക്കെ, അപ്പോൾ ഈ ആർ വണ്ണിനെ ഞാൻ ക്യാപിറ്റൽ എക്സ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ആർ വണ്ണിനെ ഞാൻ എന്ത് ചെയ്യുന്നു അറിയോ, ഈ മെട്രിക്സിന് പകരം ഞാനതിനൊരു എ വൺ എ ടു എ ത്രീ എന്ന് പറയുന്ന ഒരു ത്രീ ടപ്പിളായിട്ട് എഴുതി. ഈ ആർ ടുവിനെയും ഞാൻ മെട്രിക്സ് മാറ്റി, ഇത് മെട്രിക്സ് ഫോർമാറ്റ് ആണല്ലോ, അതിൽ നിന്ന് ഞാൻ വെക്റ്റർ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരികയാണ്. ബി വൺ കോമ ബി ടു കോമ ബി ത്രീ എന്നാക്കി, ഇവിടെ കോമയില്ല, ഇത് മെട്രിക്സ് ആണ്. ഇതൊരു ഏത് എത്ര റോ ഉണ്ട്, ഇവിടെ ഒറ്റ റോ ഉള്ളൂ. എത്ര കോളം ഉണ്ട്, വൺ ടു ത്രീ മൂന്ന് കോളം. ഇവിടെയും ഒരു കോളം, സോറി ഒരു റോ ഉള്ളൂ, മൂന്ന് കോളം, വൺ ടു ത്രീ. അപ്പോൾ രണ്ടും വൺ ബൈ ത്രീ മെട്രിക്സസ് ആണ്. ഈ വൺ ബൈ ത്രീ മെട്രിക്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ റോസ് ആണ്. ആ റോവിനെ ഞാൻ ഒരു ട്രിപ്ലെറ്റാക്കി മാറ്റി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഈ രീതിയിൽ ഞാൻ ആർ വണ്ണിനെയും ആർ ടുവിനെയും റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സും വൈയും എവിടുത്തെ എലമെൻസായി മാറുന്നു, ആർ ത്രീയിലെ എലമെൻസായി മാറുന്നു. ശരിയല്ലേ, ആർ ത്രീയിലെ എലമെൻസ്. ആർ ത്രീ എന്ത് സ്പേസാണ്, വെക്റ്റർ സ്പേസാണ്. ആർ ത്രീക്കകത്ത് നമുക്ക് തീർച്ചയായിട്ടും എന്തുണ്ട്, ഇന്നർ പ്രോഡക്റ്റ് ഉണ്ട്. സിൻസ് ആർ ത്രീ ഈസ് എ വെക്റ്റർ സ്പേസ്, വെക്റ്റർ സ്പേസ് ആൻഡ് ഇറ്റ് ഹാസ് ഇന്നർ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ് ഹാസ് ഇന്നർ പ്രോഡക്റ്റ് അല്ലേ. ഇതപ്പോൾ രണ്ട് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നമുക്ക് എ വൺ എ ടു എ ത്രീ, എ വൺ കോമ എ ടു കോമ എ ത്രീ ഡോട്ട്, ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. വട്ട് ഈസ് ബി വൺ ബി ടു ബി ത്രീ, ദാറ്റ് ഈസ് ബൈ ഫോമുല യു നോ ദാറ്റ് ഇറ്റ് ഈസ് എ വൺ ബി വൺ പ്ലസ് എ ടു ബി ടു പ്ലസ് എ ത്രീ ബി ത്രീ. ഇങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആർ ത്രീയിലെ എലമെൻ്റ് ആയിട്ട് നമുക്ക് ഈ റോവിനെ, റോയിൽ മൂന്ന് എലമെൻ്റ് ഉള്ളതുകൊണ്ടാണ് ആർ ത്രീ. എൻ എലമെൻ്റ് ഉണ്ടെങ്കിൽ ആർ എൻ, രണ്ട് എലമെൻ്റ് ആണെങ്കിൽ ആർ ടു, അങ്ങനെ പോകും. അപ്പോൾ ഈ റോസിനെ ഞാൻ ആർ ത്രീയിലെ എലമെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ഇന്ന പ്രോഡക്റ്റ് ഇതാണ്. അപ്പോൾ ഈ ഇന്ന പ്രോഡക്റ്റ് വരുന്ന രീതിയിൽ എനിക്ക് മെട്രിക്സിൽ ഒരു ഡോട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കണം. ശരിയല്ലേ, മെട്രിക്സിൻ്റെ റോസിടയിൽ ഡോട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഈ ഒരു ഫോർമുല കിട്ടാനായിട്ട് ഈ എക്സിനെയും ഇവിടെ ഡോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡോട്ട് മെട്രിക്സിൻ്റെ ഇടയിൽ ഡോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നമുക്കറിയില്ല. നമുക്ക് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം, ആഡ് ചെയ്യാൻ അറിയാം, സബ്ട്രാക്ട് ചെയ്യാൻ അറിയാം, ഇത്രയേ അറിയുള്ളൂ. സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം. അപ്പോൾ വെറുതെ രണ്ട് മെട്രിക്സിൻ്റെ ഇടയ്ക്ക് ഒരു ഡോട്ട് ഇട്ടാൽ നമ്മൾ പ്രോഡക്റ്റ് എന്നാണ് സാധാരണ പറയുന്നത് അല്ലേ. പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെയും വൈയുടെയും പ്രോഡക്റ്റ്. വാട്ട് ഈസ് എക്സ് ഡോട്ട് വൈ, എക്സ് ഡോട്ട് വൈ എന്ന പ്രോഡക്റ്റാണ്. പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ എഴുതേണ്ടത്, എ വൺ എ ടു എ ത്രീ, ഇതാണ് എൻ്റെ മെട്രിക്സ്. ഡോട്ട് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ആണല്ലോ, ബി വൺ ബി ടു ബി ത്രീ. ഇങ്ങനെ എഴുതിയാൽ ഇതൊരു വൺ ബൈ ത്രീ മെട്രിക്സ് ആണ്, ഇതും ഒരു വൺ ബൈ ത്രീ മെട്രിക്സ് ആണ്. രണ്ട് വൺ ബൈ ത്രീ മെട്രിക്സുകൾ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുമോ, ഒരിക്കലുമില്ല. രണ്ട് മെട്രിക്സസ് നമുക്ക് സോറി ആഡ് ചെയ്യാനല്ല, സോറി മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ, രണ്ട് ഡിഫറെൻ്റ് ഓർഡേഴ്സ് ഉള്ള മെട്രിക്സസിനെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. പറ്റണമെങ്കിൽ അവിടെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആവണം എന്നൊരു കണ്ടീഷനുണ്ട്. ഇവിടെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളം ത്രീ ആണ്, സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോ വൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവർ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇവിടുത്തെ എക്സ് എക്സ് ഡോട്ട് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ എന്നുള്ള അർത്ഥത്തിലേക്ക് ഇതൊരിക്കലും വരില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നോക്കും, ഫസ്റ്റ് മെട്രിക്സിനെ ഞാൻ ഇങ്ങനെ തന്നെ എഴുതുന്നു, എ വൺ എ ടു എ ത്രീ തന്നെ എഴുതുന്നു, വൺ ബൈ ത്രീ മെട്രിക്സ് ആണ്. സെക്കൻഡ് മെട്രിക്സ് ഉണ്ടല്ലോ, ഇത് മെട്രിക്സ് അല്ലേ, ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതുന്നു. എന്താ ട്രാൻസ്പോസ്, റോവിനെ കോളം ആക്കുക. ഇവിടെ ഒറ്റ റോ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഒറ്റ കോളമായിട്ട് മാറും, ബി വൺ ബി ടു ബി ത്രീ. അപ്പോൾ ഇത് എന്ത് എത്ര ഓർഡറാണ് അതിൻ്റെ, ത്രീ ബൈ വൺ ഓർഡറായി, മൂന്ന് റോ ഒറ്റ കോൾ. റെഡി, ഇനി ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ നോക്കാം. ഇവിടെ ത്രീ ആണ്, ഇവിടെയും ത്രീ ആണ്,
ഇവിടെ നമ്പർ ഓഫ് കോളം 3 ഇവിടെ നമ്പർ ഓഫ് റോ 3 ബോത്ത് ആർ ഈക്വൽ ദെർഫോർ വി ക്യാൻ മൾട്ടിപ്ലൈ ദീസ് ടു മെട്രീസസ് ഇനി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക റോയും കോളം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും എ വൺ ഇൻറ്റു ബി വൺ പ്ലസ് എ ടു ഇൻറ്റു ബി ടു പ്ലസ് എ ത്രീ ഇൻറ്റു ബി ത്രീ എന്ന് കിട്ടി ശരിയല്ലേ എ ത്രീ ഇൻറ്റു ബി ത്രീ എന്ന് കിട്ടി അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്താ ഈ എ വൺ ബി വൺ പ്ലസ് എ ടു ബി ടു പ്ലസ് എ ത്രീ ബി ത്രീ തന്നെയാണ് നമ്മുടെ ഇന്നർ പ്രൊഡക്റ്റ് പക്ഷേ എക്സ് ഡോട്ട് വൈ എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ വെറുതെ രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യലല്ല വ്യത്യാസമുണ്ട് വാട്ട് ഈസ് എക്സ് ഡോട്ട് വൈ ഹിയർ എക്സ് ഡോട്ട് വൈ മീൻസ് എക്സ് ഡോട്ട് അല്ലെങ്കിൽ എക്സ് ഇൻറ്റു വൈ ട്രാൻസ്പോസ് ആണ് ശരിയല്ലേ കാരണം രണ്ടും ഒരേപോലെ എഴുതി മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല ഞാനവിടെ എന്താ ചെയ്തത് വിച്ച് ഇസ് നത്തിങ് ബട്ട് വിച്ച് ഇസ് നത്തിങ് ബട്ട് ഇതാണ് എക്സ് ഓക്കെ ആൻഡ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഇവിടെ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു വൈ ട്രാൻസ്പോസ് ശരിയല്ലേ അപ്പോൾ രണ്ട് റോസിനെ രണ്ട് റോസ് എടുത്തിട്ട് അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ അല്ല അവിടുത്തെ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇന്നർ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ഇൻറ്റു വൈ അല്ലെങ്കിൽ എക്സ് ഡോട്ട് വൈ ഈസ് ഡിഫൈൻഡ് ആസ് എക്സ് ഇൻറ്റു വൈ ട്രാൻസ്പോസ് ദ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ബിറ്റ്വീൻ ദി ഫസ്റ്റ് ആൻഡ് ഫസ്റ്റ് റോ ആൻഡ് ദി ട്രാൻസ്പോസ് ഓഫ് സെക്കൻഡ് റോ അതാണ് രണ്ട് എലമെൻറ്റിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് അപ്പോൾ വൈ ഡോട്ട് എക്സ് എന്തായിരിക്കും എക്സ് ഡോട്ട് വൈ എക്സ് വൈ ട്രാൻസ്പോസ് അല്ലെങ്കിൽ വൈ ഡോട്ട് എക്സ് എന്തായിരിക്കും വൈ എക്സ് ട്രാൻസ്പോസ് ആയിരിക്കും അപ്പോൾ ക്ലിയർ ആണോ അപ്പോൾ ഒരു മെട്രിക്സ് തന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ രണ്ട് റോ ഏതെങ്കിലും രണ്ട് റോ എടുത്തിട്ട് അവർ എന്താ അവർക്കിടയിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും നിങ്ങൾ എക്സ് ഇൻറ്റു വൈ ട്രാൻസ്പോസ് ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് അറിയാമെങ്കിലാണ് നമുക്ക് റോ വെക്റ്റേഴ്സിൻ്റെ നമുക്ക് റോ വെക്റ്റേഴ്സ് എന്ന് വിളിച്ചൂടെ റോ വെക്റ്റേഴ്സിൻ്റെ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടീനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഈ രണ്ട് റോ ആർ വൺ ആൻഡ് ആർ ടു ഓർത്തോഗണലാണോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദ്യം വന്നു കഴിഞ്ഞാൽ ദെൻ ഐ ക്യാൻ സേ ദാറ്റ് ആർ വൺ ആൻഡ് ആർ ടു ആർ ഓർത്തോഗണൽ റോ വെക്റ്റേഴ്സ് ഇഫ് എന്ത് സംഭവിക്കണം ആർ വൺ ഡോട്ട് ആർ ടു ഈസ് ഈക്വൽ ടു സീറോ ഇവിടെ ആർ വൺ ആർ ടു ഞാൻ എക്സ് വൈ എന്ന് എഴുതിയിട്ടുണ്ട് ദാറ്റ് ഈസ് എക്സ് ഡോട്ട് വൈ സീറോ വാട്ട് ഈസ് എക്സ് ഡോട്ട് വൈ എക്സ് വൈ ട്രാൻസ്പോസ് സീറോ അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക രണ്ട് വെക്റ്റേഴ്സ് ഓർത്തോഗണലാണെങ്കിൽ നമുക്കറിയാം അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് സീറോ ആവണം അപ്പോൾ ഇവിടെ രണ്ട് റോ വെക്റ്റേഴ്സ് ഒരു മെട്രിക്സിലെ രണ്ട് റോസ് ഓർത്തോഗണലാണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് ദി ഫോമുല അല്ലെങ്കിൽ യൂസ് ദി ഇന്നർ പ്രൊഡക്റ്റ് ഡെഫിനേഷൻ എക്സ് വൈ ട്രാൻസ്പോസ് ശ്രദ്ധിക്കണം എക്സ് ഇൻറ്റു വൈ ട്രാൻസ്പോസ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാൻ എപ്പോഴും പറ്റിക്കൊള്ളണമെന്നില്ല അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ സപ്പോസ് പറ്റിയാലും അതെല്ലാം അവിടെ തന്നെ പ്രൊഡക്റ്റ് അവിടെ തന്നെ പ്രൊഡക്റ്റ് ഈ ഫോമുല ഒരേപോലെ വരണമെങ്കിൽ അവിടെ തന്നെ പ്രൊഡക്റ്റ് ഏതാണ് എക്സ് വൈ ട്രാൻസ്പോസ് ക്ലിയർ ഇതേപോലെ നമ്മൾക്ക് അതിൻ്റെ കോളം മെട്രിക്സിനെ കുറിച്ചും ചെയ്യാൻ പറ്റും അത് നോക്കാം ഇനി കോളത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ കൺസിഡർ എ മെട്രിക്സ് എ ഈക്വൾ ടു എ വൺ എ ടു എ ത്രീ സം ബി വൺ ബി ടു ബി ത്രീ സം സി വൺ സി ടു സി ത്രീ ഇങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ട് വിചാരിച്ചു ഓക്കെ ഐ ടേക്ക് സം സി വൺ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ മെട്രിക്സ് ആണ് എ വൺ എ ടു എ ത്രീ കോളം വെക്റ്റർ ആണ് ഇതിനെ വിളിക്കുന്നത് സി ടു എന്ന് പറയുന്നത് സെക്കൻഡ് കോളം ബി വൺ ബി ടു ബി ത്രീ ആണ് ഓക്കെ ഞാൻ എന്ത് ചെയ്യുന്നു സി വൺ എന്നിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു കേട്ടോ ലെറ്റ് എക്സ് വൺ സീക്വൽ ടു ഈ മെട്രിക്സിനെ ഞാനൊരു വെക്റ്ററാക്കി മാറ്റാൻ പോവാണ് അതിന് വേണ്ടി ഞാൻ എക്സ് സീക്വൽ ടു ഐ ടേക്ക് ടപ്പിളായിട്ട് എടുക്കുകയാണ് എ വൺ എ ടു എ ത്രീ എന്ന് എടുത്തു ഒരു റെപ്രസെൻറ്റേഷൻ ആൻഡ് ടേക്ക് വൈ സീക്വൽ ടു ബി വൺ ബി ടു ബി ത്രീ എന്ന് കൊടുത്തു ഓക്കെ അങ്ങനെയാണെങ്കിൽ എക്സും വൈയും എവിടുത്തെ മെമ്പറാവും ആർ ത്രീയിലെ മെമ്പറാവും അങ്ങനെയാണെങ്കിൽ ആർ ത്രീ ഇന്ന പ്രൊഡക്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എക്സ് ഡോട്ട് വൈ കാണാൻ പറ്റും വാട്ട് ഈസ് എക്സ് ഡോട്ട് വൈ ഈ രീതിയിൽ എഴുതുകയാണെങ്കിൽ എക്സ് ഡോട്ട് വൈ എന്താ എ വൺ ബി വൺ പ്ലസ് നമ്മുടെ സാധാരണ ഫോമുല എ ടു ബി ടു പ്ലസ് എ ത്രീ ബി ത്രീ ആണ് ശരിയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സും വൈയും ഇങ്ങനെ എഴുതിയാൽ കുഴപ്പമില്ല ഇങ്ങനെ എഴുതാൻ്റെ മെട്രിക്സ് ആണെങ്കിൽ നമ്മളെങ്ങനെ ഇതിനാണ് ഞാൻ എക്സ് എന്ന് വിളിച്ചിരിക്കുന്നത് ഇതിന് ഒരു വേറെ റെപ്രസെൻറ്റേഷനിൽ എഴുതി വൈ എന്ന് വിളിച്ചിരിക്കുകയാണ് സോ വാട്ട് ഈസ് എക്സ് ഡോട്ട് വൈ അല്ലെങ്കിൽ വാട്ട് ഈസ് ദി ഡോട്ട് പ്രൊഡക്റ്റ് ബിറ്റ്വീൻ കോളം സി വൺ ആൻഡ് സി ടു അപ്പോൾ സി വൺ ഡോട്ട് സി ടു കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ഇതേ ഫോർമുലയിൽ വരണം ഇതേ ഫോർമുലയിൽ വരുന്നത് എപ്പോഴായിരിക്കും ഇപ്പോൾ ഞാൻ ഇതുകൊണ്ട് വെറുതെ സി വൺ എ വൺ എ ടു എ ത്രീ എന്ന് എഴുതി ബി വൺ ബി ടു ബി ത്രീ എന്ന് എഴുതിയാൽ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുമോ ഇതിൻ്റെ ഓർഡർ എത്രയാണ് മൂന്ന് റോ ഒരു കോളം ഇവിടെ മൂന്ന് റോ ഒരു കോളം ഇവിടെ നമ്പർ ഓഫ് കോളംസ് വൺ ആണ് ഇവിടെ നമ്പർ ഓഫ് റോസ് ത്രീ ആണ് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതുന്നു വാട്ട് ഈസ് ഇറ്റ് ട്രാൻസ്പോസ് കോളത്തിന് റോ ആക്കണം കോളം മാറി റോ ആകുമ്പോൾ എ വൺ എ ടു എ ത്രീ
ദാറ്റ് ഈസ് വൺ ബൈ ത്രീ മെട്രിക്സ് ആയി മാറി ഇൻറ്റു ബി വൺ ബി ടു ബി ത്രീ ത്രീ ബൈ വൺ. സോ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എ വൺ ഇവിടെ റോയും ഇവിടെ കോളും വേരി ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. സോ യു എഗെയിൻ ഗെറ്റ് എ വൺ ബി വൺ പ്ലസ് എ ടു ബി ടു പ്ലസ് എ ത്രീ ബി ത്രീ. ശരിയല്ലേ? അപ്പോൾ ഇതേ ഫോർമുല കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ആദ്യത്തെ മെട്രിക്സിനെ മാത്രം ട്രാൻസ്പോസ് ആക്കി എഴുതി രണ്ടാമത്തെ മെട്രിക്സ് അതുപോലെ തന്നെ എഴുതി, വിച്ച് ഈസ് നത്തിങ് ബട്ട് എന്താ ഇത് സി വണ്ണിൻ്റെ ട്രാൻസ്പോസ്. ഇതിനെ മാറ്റി ഇത് മാറ്റിയിട്ടില്ലോ സി ടു. റെഡി? അപ്പോൾ സി വൺ ഡോട്ട് രണ്ട് കോളം വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ, ഒരു മെട്രിക്സിൽ രണ്ട് കോളം വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് ഇൻ ബിറ്റ്വീൻ ടു എനി ടു കോളം വെക്ടേഴ്സ് ഇസ് നത്തിങ് ബട്ട് ഫസ്റ്റ് കോളത്തിൻ്റെ ട്രാൻസ്പോസ് സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇൻ ടു സെക്കൻഡ് മെട്രിക്സ്. അപ്പോൾ റോയുടെ കേസിൽ എന്താ ചെയ്തത്? നമ്മൾ ആർ വൺ അല്ലെങ്കിൽ എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് റോയിലാണെങ്കിൽ എക്സ് ഡോട്ട് വൈ എന്ന് പറയുന്നത് എക്സ് വൈ ട്രാൻസ്പോസ് എന്നെടുക്കണം. കോളത്തിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെ എടുക്കണം? ഇപ്പോൾ ഇതിപ്പോൾ എക്സ് ഡോട്ട് വൈ ആണെങ്കിൽ ഇവിടെ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? സി വൺ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എക്സ് ട്രാൻസ്പോസ് വൈ. ഇത് കോളം ഇൻ പ്രോഡക്റ്റ്, ഇത് റോ ഇന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ ഏതായിരുന്നു ഫോർമുല? രണ്ട് റോകളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവിടുത്തെ ഇന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എക്സ് വൈ ട്രാൻസ്പോസ്. അപ്പോൾ ഇതെപ്പോഴും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഇവിടെ ഉള്ളതുകൊണ്ട് ഏത് രണ്ട് റോയും ഏത് കോളംസും ഇപ്പോൾ ഒരു മെട്രിക്സിൻ്റെ എത്ര റോസ് ഉണ്ടോ അത്രയും റോസ് എടുത്തു കഴിഞ്ഞാൽ അവർ ആരൊക്കെ ഓർത്തോഗണാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്, ആരൊക്കെ ഓർത്തോ നോർമൽ ആവുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓർത്തോഗണൽ ഐഗൺ വെക്ടേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? നോ, വി ഹാവ് എ റിസൾട്ട് വിച്ച് ഇസ് എ തിയറം. ലെറ്റ് ക്യാപിറ്റൽ എ ബി എൻ എൻ ബൈ എൻ സിമെട്രിക് മാട്രിക്സ്, എൻ ബൈ എൻ സിമെട്രിക് മാട്രിക്സ്. ലെറ്റ് ക്യാപിറ്റൽ എ ബി എൻ എൻ ബൈ എൻ സിമെട്രിക് മാട്രിക്സ്. Then the eigenvectors corresponding to distinct eigenvalues are orthogonal. Okay, അപ്പോൾ ഒരു സിമെട്രിക് മാട്രിക്സിൻ്റെ ഏത് രണ്ട് ഡിസ്റ്റിങ്റ്റ് ഐഗൺ വാല്യൂസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ഐഗൺ വെക്ടേഴ്സ് പരസ്പരം ഓർത്തോഗണലായിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് നോക്കാം നമുക്ക്. അപ്പം എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ഒരു സിമെട്രിക് മാട്രിക്സ് ആണ്, അതിന് രണ്ട് ഡിസ്റ്റിങ്റ്റ് ഐഗൺ വാല്യൂസ് ഉണ്ട്. ഡിസ്റ്റിങ് ആണ് വ്യത്യാസമുള്ള രണ്ട് ഐഗൺ വാല്യൂസ് ആണ് ലാംഡ വൺ ലാംഡ ടു എന്ന് വിചാരിച്ചോളൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കും. ഐഗൺ വെക്ടേഴ്സ് നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കെ എന്ന് പറയുന്നൊരു എന്താ പറയുക വെക്റ്റർ, ഒരു വേരിയബിൾ മെട്രിക്സ് സോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചെയ്ത് ഓർക്കുന്നുണ്ടാവും നിങ്ങൾ അല്ലേ? എന്ന് വെച്ചാൽ എ മൈനസ് ലാംഡ ഐ ഈക്വൾ ടു സീറോ എന്നെഴുതി ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ച് പിന്നെ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് കെ ഈക്വൾ ടു സീറോ എന്നെഴുതി കെയുടെ വാല്യൂ സോൾവ് ചെയ്തെടുക്കും. ലാംഡയ്ക്ക് ഓരോ വാല്യൂ കൊടുത്തിട്ട് കെ സോൾവ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ സിസ്റ്റം സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത് റാങ്കൊക്കെ ഉപയോഗിച്ചിട്ട്. അങ്ങനെ കിട്ടുന്ന കെ, ഓക്കെ, ആ ഇപ്പോൾ രണ്ട് പേരുണ്ടെങ്കിൽ കെ വൺ കെ ടു ഉണ്ടെങ്കിൽ അവരുടെ ഓർത്തോഗണാലിറ്റിയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കെ വൺ കെ ടു എന്ന് പറഞ്ഞാൽ രണ്ട് ഐഗൺ വെക്ടേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടുപേരും ലാംഡ വൺ ലാംഡ ടു എന്ന് പറയുന്ന രണ്ട് പേർക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ ഐഗൺ വെക്ടേഴ്സ് ആണെങ്കിൽ അവർ ഓർത്തോഗണലാന്ന് പ്രൂവ് ചെയ്യണം. നമുക്കറിയാം കെ വൺ കെ ടു എന്ന് പറഞ്ഞാൽ വേരിയബിൾ മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തെടുക്കാറ്. വേരിയബിൾ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കോളം മെട്രിക്സ് ആണ്. അപ്പോൾ കോളം മെട്രിക്സ് ആയിട്ടുള്ള രണ്ട് കെ വൺ കെ ടു പറയുന്ന രണ്ട് മെട്രിക്സ് ഓർത്തോഗണലാണെന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? തൊട്ട് മുമ്പിൽ പറഞ്ഞു എന്ത് ചെയ്താൽ മതി, കെ വൺ കെ ടു എന്ന് പറഞ്ഞ രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണലാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് സീറോ എന്ന് പ്രൂവ് ചെയ്യണം. കെ വൺ ഡോട്ട് കെ ടു ഡോട്ട് പ്രൊഡക്റ്റ് ആണ് സീറോ എന്ന് പ്രൂവ് ചെയ്യണം. വാട്ട് ഇസ് കെ വൺ ഡോട്ട് കെ ടു? കെ വൺ കെ ടു കോളം മെട്രിക്സസ് ആയതുകൊണ്ട് വേരിയബിൾ മെട്രിക്സ് എപ്പോഴും കോളത്തിലാണ് നമ്മൾ എഴുതാറ്. സോ വേരിയബിൾ മെട്രിക്സ് കോളം മെട്രിക്സ് ആണ്. അതപ്പോൾ കെ വൺ ഡോട്ട് കെ ടു എന്ന് പറഞ്ഞാൽ വട്ട് വിൽ ബി ദാറ്റ്? കെ വൺ ട്രാൻസ്പോസ് കെ ടു അല്ലേ? കോളത്തിൻ്റെ കേസിൽ ഫസ്റ്റിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു സെക്കൻഡ് വൺ ആണ് നമ്മൾ എഴുതിയത്. സോ കെ വൺ ട്രാൻസ്പോസ് കെ ടു സീറോ എന്ന് പ്രൂവ് ചെയ്യാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്കിക്കോളൂ. ലെറ്റ് ക്യാപിറ്റൽ എ ബി ആൻ സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ്, ഓക്കെ. ആൻഡ് ലെറ്റ് ലാംഡ വൺ ആൻഡ് ലാംഡ ടു ബി ടു ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ്. ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ഓഫ് എ. ലാംഡ വണ്ണും ലാംഡ ടുവും എയുടെ രണ്ട് ഐഗൺ വാല്യൂസ് ആണ്.
And K1 and K2 be corresponding eigenvectors of A. And the corresponding eigenvectors of A in the values in a corresponding eigenvectors kittathullu adu undi lambda 1 ne corresponding aaya eigenvector k1 um lambda 2 ne corresponding aaya eigenvector k2 um aanu ini namukku definition use cheyanam namukku ariyam lambda eigenvalue lambda ennu parayunnathu eigenvalue and k ennu parayunnathu eigenvector um anengil of a anengil nammada definition endha parayune ak is equal to lambda k satisfy cheyum ennu parayunnundu appo ee idea njan ivide upayogikkan pona lambda 1 corresponding k1 eigenvalue eigenvectorum ayidukondu which implies a k1 must be equal to lambda 1 k1 satisfy cheyanam then equation number 1 ennu koduthu and second one k2 num lambda 2 kkum ee property ulladukondu a k2 is equal to lambda 2 k2 ennum ezhudandi varum so these are definitions of lambda eigenvalues and eigenvectors eigenvalue eigenvectors ne define cheynadane ee or equation upayochittana adu mathram njan ivide apply cheyittullu इनिंदा ना फस्ट इक्वेशन वण ट्रांसपोस अप्लाई रु सैड इन इक्वेशन वण अप्लाई ट्रांसपोस अप्लाई वरुम ए के वण ट्रांसपोस इक्वल टू लैम्डा वण के वण ट्रांसपोस दैट इज इन ट्रांसपोस फॉर्मुला ए बी द होल ट्रांसपोस इक्वल टू एनु ए बी द होल ट्रांसपोस ईक्वल टू बी ट्रांसपोस ए ट्रांसपोस फॉर्मूला अब अवड़े मैच के वन ट्रांसपोस ए ट्रांसपोस ईक्वल टू के वन ट्रांसपोस लैम्डा वन ट्रांसपोस शरीर इन एन सिमेट्रिक मैट्रिक्स सिंस ए सिमेट्रिक मैट्रिक्स आने सिमेट्रिक मैट्रिक्स प्रत्येक ए ट्रांसपोस ईक्वल टू ए सिंस ए सिमेट्रिक A ट्रांसपोस ईक्वल टू ए अब इवे ए ट्रांसपोस ए कोम सो के वन ट्रांसपोस ए ईक्वल टू के वन ट्रांसपोस लैम्डा वन ट्रांसपोस ओके इन रु सैड टू सेकंड आइगन वेक्टर को या राइट साइड मल्टीप्लाई सो मल्टीप्लाई के टू multiply on both sides right by k2 then rendu right side ilum k2 kondu multiply edukunu so you get k1 transpose a k2 equal to k1 transpose lambda 1 transpose k2 ennu kittu okay seriyalle k1 transpose a k2 is equal to k1 transpose lambda 1 transpose k2 इन लैम्डा वण परेपुर स्केल और वैल्यू आदमी वे नमुक पुरते और दिस कैन बी रिटन लैम्डा वण इन लैम्डा वण ट्रांसपोस लैम्डा लैम्डा वण मैं कई दिवस या सेंशन और सिमेट्रिक मैट्रिक्स आइगन वैल्यूस एपड़ी रियल नंबर अब ए सिमेट्रिक मैट्रिक्स आयो आइगन वैल्यू आनलो लैम्डा वण अब रियल रियल अल इन लैम्डा वण स्केलर पत् रू मू अंजे स्केलर स्केलर आने ट्रांसपोस आवश्यको और एलमेंट मात्राणी ट्रांसपोस पत्ति ट्रांसपोस पत्ते अवे रोयो कोलमसो कूड़ल लैम्डा वण ट्रांसपोस नमुक लैम्डा वण मे सो इवे या K1 ट्रांसपोस ए K2 ईक्वल टू लैम्डा वण K1 ट्रांसपोस K2 सपोज दिस इज इक्वेशन नंबर 3 नाउ सो इदान इक्वेशन 2 इक्वेशन 2 ने इक्वेशन 2 ने लेफ्ट साइड K1 ट्रांसपोस कोंड मल्टीप्लाई चेयनु नाउ मल्टीप्लाई इक्वेशन 2 इक्वेशन 2 in the left by k1 transpose in left appo endha kittaa namukku k1 transpose a k2 equal to idilana multiply cheyene k1 transpose lambda 1 k2 ennu kittu
or this can be written lambda 1 k1 transpose k2. Ready? Now the equation number 4 and equation 3 and equation 4 and the right side is same aanu lambda 1 k1 transpose k1 transpose k2 k2. Therefore equation 3 day 4 day right sides equal aayathukonde left sides um equal aavanam. Therefore by 3 and 4 left sides endakkana indinte left side il k1 transpose ak2 equal to indinte left side il k1 transpose ak2 equal to oh I'm sorry ivide lambda 2 aanu le appo indinte lambda 2 aayirikku lambda 2 ഒന്നുമില്ല ഈ സെക്കൻഡ് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ lambda 2 ആണ് ഞാൻ lambda 1 എന്ന് എഴുതി അത് മാത്രം ചേഞ്ച് ചെയ്തതാണ് lambda 2 ആവേനെ അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ k1 ട്രാൻസ്പോസ് ak2 ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ k1 ട്രാൻസ്പോസ് ak2 ഇതിന്റെ റൈറ്റ് സൈഡിൽ lambda 1 k1 ട്രാൻസ്പോസ് k2 ഇതിന്റെ റൈറ്റ് സൈഡിൽ lambda 2 k1 ട്രാൻസ്പോസ് k2 അപ്പോൾ k1 ട്രാൻസ്പോസ് ak2 ലെഫ്റ്റ് സൈഡ് രണ്ട് ലെഫ്റ്റ് സൈഡ് സെയിം ആണല്ലോ അപ്പോൾ k1 ട്രാൻസ്പോസ് ak2 ഐ കാൻ റൈറ്റ് lambda 1 k1 ട്രാൻസ്പോസ് k2 equal to lambda 2 k1 transpose k2 in the so which implies it random equal avanallo lambda 1 k1 transpose k2 equal to lambda 2 k1 transpose k2 in the okay so which implies then ingotiki kondu vannal minus avum adilnum k1 transpose k2 transpose common eduthu kaniyal k1 transpose k2 common edutha lambda 1 minus lambda 2 equal to 0 then ipratha kondu vannu common term eduthu okay ini we know that lambda 1 and lambda 2 ennu parayunnathu rendu distinct eigen values aanu distinct eigen values ennu parnal avaru rendu perum different aalkaraanu adu kondu lambda 1 minus lambda 2 cheythal orikkalum 0 aavilla rendu vyathyasta aalukal thammil difference kandupidichal oruppayittum 0 aavilla appo lambda 1 into lambda 1 minus lambda 2 0 allengil ivare product 0 aanengil pinna aarana 0 aava ee term 0 aavanam that is k1 transpose k2 must be equal to 0. Okay, what is k1 transpose k2? K1 and k2 in a variable matrix anangil, our dot product ana k1 transpose k2. That is k1 dot k2 equal to 0 in anam kitty, which implies k1 and k2 are orthogonal. What are k1 and k2? Eigenvectors corresponding to the distinct eigenvalues lambda 1 and lambda 2. Therefore, the eigenvectors corresponding to distinct eigenvalues lambda 1 and lambda 2 are orthogonal. That's why we apply the definition. That's the equation de transpose. What is it? K2 on the right side multiply. Idu. Second equation k1 transpose. Alle. K1 transpose on the left side multiply do and equation equate do upon K1 transpose into K2 common at the lambda 1 minus lambda 2 equal to 0 on the product 0 on the 0 paksha lambda 1 minus lambda 2 0 avilya karanam lambda 1 and lambda 2 distinct ana therefore K1 transpose K2 0 what is K1 transpose K2 K1 dot K2 and column vectors in the dot product ana K1 transpose K2 on the therefore K1 dot K2 equal to 0 that means they are orthogonal that is K1 and K2 are orthogonal therefore the theorem will be true.